സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്ത് തന്നെയായാലും അതിവേഗ നീക്കങ്ങൾ നടത്താൻ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും അടക്കം ക്വിക്ക് റെസ്പോൺസ് ടീം ശക്തമാണ്. വാദം കേട്ട കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. തൽക്കാലം അറസ്റ്റടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. വിധി എതിരായാൽ SFIO അതിവേഗ നടപടിയിലേക്ക് കടക്കും. ഈ സാഹചര്യത്തിൽ വിധി എതിരായാൽ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. വിധി വരും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടി ഉണ്ടാകരുതെന്ന് ജസ്റ്റിസ് M. Nagaprasanna ബെഞ്ച് SFIO നിർദ്ദേശിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് SFIO കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ഇതിനൊപ്പം കേരള ഹൈക്കോടതിയിൽ KSIDC നൽകിയ ഹർജിയുമുണ്ട്. ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. KSIDC അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണിത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL പണം നൽകിയെന്ന ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് CMRLനോട് വിശദീകരണം തേടിയെന്ന് KSIDC ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നും അറിയിച്ചു. ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കുവാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതിൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി 26 പരിഗണിക്കാൻ മാറ്റി. അതായത് അതിനുശേഷം മാത്രമേ ഇനി കേരള ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകൂ. അതിനു മുൻപ് തന്നെ കർണാടകയിൽ വീണയുടെ ഹർജിയിൽ വിധി വരും. അതുകൊണ്ട് ഈ വിധിയാകും അന്വേഷണത്തിൽ തീരുമാനമായി മാറുകയെന്ന വിലയിരുത്തുന്നു. കർണാടകയിലെ ഹർജിയിൽ എതിർവിധി ഉണ്ടായാൽ അത് കേരള ഹൈക്കോടതിയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് വീണ വിജയനുമായി അടുപ്പമുള്ളവരുടെ വിലയിരുത്തൽ. ഈ കേസിൽ വീണ കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് സാങ്കേതിക ന്യായങ്ങളാണ്. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണം നടത്താനാവില്ലെന്ന് വീണ കോടതിയെ ബോധിപ്പിച്ചു. 212 വകുപ്പ് UAPA വകുപ്പിന് സമാനമാണ്. സഹാറ കേസ് പോലെ 100 കോടികളുടെ അഴിമതി നടന്ന കേസിനാണത് ഉപയോഗിക്കുക. എക്സാലോജിക്കേസ് അങ്ങനെയല്ല. 1.72 കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം. ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല. CMRL എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ല എന്നത് മാത്രമാണ് ആരോപണം. വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. Dattar ബോധിപ്പിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചുവെന്നും SFIO കമ്പനിക്കാര്യ മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ K. Arvind Kamath വാദിച്ചു. മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് SFIO എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിമണൽ കമ്പനിയായ CMRL 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവനക്കാരന്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിനായുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം SFIO കൈമാറുമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് കോടതി മുഖവിലേക്കെടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ വിധി എതിരായാൽ അതിവേഗ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകും. വലിയ സംഘം നിയമവിദഗ്ധർ തിരുവനന്തപുരത്തും കൊച്ചിയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലുമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ബാംഗ്ലൂരു കോടതിയിലെ നടപടികൾ നിരീക്ഷിക്കാനും സംഘമുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിധി വരാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. വിധി എതിരായാൽ SFIO അപ്പീലുമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാനും വീണ വിജയന്റെ സംഘം തയ്യാറെടുത്തു കഴിഞ്ഞു. കേരള ഹൈക്കോടതിയിൽ CMRL എക്സാലോജി കമ്പനിക്ക് പണം നൽകിയതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജിയും നിലവിലുണ്ട്. SFIO അന്വേഷണം ആരംഭിച്ചതിനാൽ ഹർജിയിലെ തുടർനടപടികൾ അവസാനിപ്പിക്കണമെന്ന CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അന്വേഷണത്തെ എതിർക്കുന്നതെന്നും കോടതി ചോദിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന സ്ഥാപനമാണെന്നും അന്വേഷണം വിശ്വാസ്യതയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും ബാധിക്കുമെന്ന് KSIDC ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന് വാദിച്ചു. CMRL നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടറും 13.4% നിക്ഷേപം ഉണ്ടായിട്ടും ഇല്ലാത്ത സേവനത്തിന് ഫണ്ട് അനുവദിച്ചടക്കമുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് വിശദീകരണം തേടാത്തതെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർക്കും ബാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാൻ കഴിയില്ലെന്നായിരുന്നു ഇതിനുള്ള മറുപടി. ഇഞ്ചറി റിപ്പോർട്ട് വന്ന ശേഷം വിശദീകരണം തേടിയെന്നും
വിശദീകരിച്ചു. സി എം ആറിൽ നടത്തിയ പണമിടപാട് വിശദമായി അന്വേഷിക്കാനാണ് എസ് എഫ് ഐക്ക് കൈമാറിയെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ആർ വി ശ്രീജിത്ത് വിശദീകരിച്ചു.